പയ്യന്നൂർ സാഹിത്യോത്സവത്തിലെ രണ്ടാം ദിനത്തിൽ നടന്ന ചൊൽകവിത മലയാളത്തിൽ എന്ന സെഷൻ പ്രേക്ഷക ശ്രദ്ധ നേടി. വൃത്തമോ ലക്ഷണമോ നോക്കാതെ പണ്ടേക്കു പണ്ടേ ചൊല്ലിവന്ന കവിതകളെ ഉദ്ഘാടന പ്രസംഗത്തിൽ കവി കുരിപ്പുഴ ശ്രീകുമാർ ചൊല്ലിക്കേൾപ്പിച്ചത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയായിരുന്നു സദസ്. ഉള്ളൂരിന്റെ വളരെ പ്രസിദ്ധമായ പ്രേമസംഗീതം ഒരൊറ്റ മതമുണ്ടുലകിഞ്ഞുയരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലകറ തൊട്ടും പാറോട ശശിബിംബം. ഇത് എന്ത് താളാണെന്ന് അന്നത്തെ വ്യാകരണ വിദഗ്ധന്മാർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇതിലെ ഘടന പരിശോധിച്ചാൽ എല്ലാത്തിനും ഒരു കൃത്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കെ കെ വാദ്യാർ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന വലിയ വ്യാകരണ വിദഗ്ധന്മാർ ഈ ഘടനയെല്ലാം കറക്റ്റായിട്ട് പരിശോധിച്ചാൽ അതിന് പേരിട്ടുള്ളൂ. മാധുരി എന്ന വൃത്തമാണ് ഇത് എന്ന് പറഞ്ഞു. മാധുരി എന്നൊരു വൃത്തം അതിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ഇത് വാസ്തവത്തിൽ പഴമക്കാർ പറയുന്നത് ഉള്ളൊരു തെരുവിലൂടെ നടന്നു പോയ സമയത്ത് ഒരു കുടിയിൽ നിന്ന് ഒരു പാട്ട് കേട്ടെന്നാണ്. പരീത് കാക്ക പരീത് കാക്ക പരാതി പറയരുത്, പാവപ്പെട്ടൊരു പാത്ത് പാട പള്ളിക്കടിക്കരുത്, ഇതാണ് പാട്ട്. ഈ പാട്ടിൻ്റെ രീതിയിലാണ് പ്രേമസംഗീതം എഴുതിയിട്ടുള്ളത്. അന്നത് ഏത് വൃത്തമാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഒരുപാട് കവികൾ നടത്തിയിട്ടുണ്ട് ഈ ചൊല്ലുകളുമായിട്ട്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു പ്രാദേശിക ഭരണകൂടം ഇത്രയും വിപുലമായ രീതിയിൽ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. സാഹിത്യോത്സവത്തിലെ ചൊൽകവിത മലയാളത്തിൽ എന്ന സെഷൻ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടി. വൃത്തമോ ലക്ഷണമോ നോക്കാതെ പണ്ടേക്കു പണ്ടേ ചൊല്ലിവന്ന കവിതകളെ കവി കുരീപ്പുഴയും അധ്യക്ഷനായ മാധവൻ പുറച്ചേരിയും ചൊല്ലിക്കേൾപ്പിച്ചത് സദസ്സിന് നവ്യാനുഭവമായി. പറയാനുള്ള ഓരോ കാര്യങ്ങളും നീട്ടിയും കുറുക്കിയും കവിത പോൽ ചൊല്ലി വന്ന ഒരു സംസ്കാരമായിരുന്നു മലയാളത്തിനുണ്ടായിരുന്നതെന്ന് സദസ് തിരിച്ചറിയുകയായിരുന്നു. പുതിയ കാലത്തും സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ എത്തുന്ന ധാരാളം പദപ്രയോഗങ്ങൾ ഭാഷയെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നതെന്നും കവികൾക്ക് അഭിപ്രായമുണ്ട്. വീരൻകുട്ടി, ദിവാകരൻ വിഷ്ണുമംഗലം, എം എസ് ബനേഷ്, സോമൻ കടലൂർ, കെ ആർ ടോണി, എ സി ശ്രീഹരി, സി എം വിനയചന്ദ്രൻ തുടങ്ങി ഒട്ടേറെ എഴുത്തുകാരാണ് സെഷനിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.